blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള നൂറുകണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിയോടും നന്ദി പറയുന്നു. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർക്കായി പ്രാർത്ഥിക്കാം. കർത്താവ്, കൊച്ചിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. മാസീവ് ഹാർട്ട് അറ്റാക്കിൽ നിന്നും യേശു തന്നെ ഡോക്ടറായി നിന്നുകൊണ്ട് കർത്താവ് തനിക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നാൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് തൻ്റെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രോബ്ലത്തിനായി പ്രാർത്ഥിക്കുന്ന സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. ജോലിയിൽ അങ്ങ് അനുഗ്രഹങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസോർഡർ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. മാത്രമല്ല, തനിക്ക് റെഗുലർ മന്ത്ലി പീരിയഡ്സ് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്കും ഭർത്താവിനുമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിയണമേ. വളരെ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, കുടുംബജീവിതം കർത്താവെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മകൾക്ക് ഓവറിയിലുള്ള സിസ്റ്റിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. മകളുടെ ഭർത്താവിന് പ്രഷറും ഓവർ വെയ്റ്റ് ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി മാറ്റി എല്ലാം നോർമലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്കിൻ ഡിസീസും അതുപോലെ ബ്ലഡ് പ്രഷറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അങ്ങ് കൊടുത്ത എല്ലാ സൗഖ്യങ്ങൾക്കും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഈ സമയത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇക്കഴിഞ്ഞ ജൂൺ 12-ാം തീയതി ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ ദിവസമായിരുന്നു. ആ പ്രാർത്ഥനാ ദിനത്തിൽ അതെല്ലാവർക്കും ഓപ്പണായിരുന്നില്ല. ബ്ലെസ്സിങ് ടുഡേയിലുള്ള ശുശ്രൂഷകന്മാർ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നൊക്കെ കൊച്ചിയിൽ സമ്മേളിക്കുകയും ലോകം എമ്പാട് നിന്നും കളക്ട് ചെയ്തിരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. രാവിലെ മുതൽ വൈകിട്ട് 4 മണിവരെ ദൈവസന്നിധിയിൽ ഒത്തിരി സമയം സമയം ചെലവഴിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. അതിൽ നിന്നുള്ള ആരാധനയുടെയും അതുപോലെ അന്ന് നൽകിയ ഒരു ഷോർട്ട് മെസ്സേജിൻ്റെയും ഭാഗങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ദിവസം 4 മണിക്ക് നമ്മുടെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ആ 4 മണിക്ക് അതിലെഴുതിയിട്ടിരുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ലഭിച്ച അത്ഭുതകരമായൊരു വിടുതലിൻ്റെ സാക്ഷ്യം അതിനുശേഷം മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കാണും. കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് പാടാം. ജീസസ്, ഓ ജീസസ്.
lift your voice. Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole. Sing hallelujah. Every voice lifted up. Hallelujah. We give you glory. We give you praise, Lord. Hallelujah. കരങ്ങൾ ചലിപ്പിച്ച് ശക്തിയോടെ. Hallelujah. 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 ശബ്ദത്തിൽ Hallelujah. We are here to worship you, Lord. Hallelujah. We are here to love you, Lord. We are here to worship and adore. Hallelujah. And praise and exalt your holy name. Father, we give you glory and honor on this wonderful day. കർത്താവെ, നല്ല ദിവസത്തിൽ സകല മഹത്വവും ബഹുമാനവും ഞങ്ങൾ അങ്ങേയ്ക്ക് നൽകുന്നു. We know that this day is specially created for us. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി സൃഷ്ടിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. So that we can praise you, we can enjoy you, and we can really really rest in you. കർത്താവെ, അങ്ങയെ ആസ്വദിക്കുവാനും അങ്ങയുടെ നന്മകൾ രുചിക്കുവാനും അങ്ങയിൽ വിശ്രാമം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ഇന്ന് അവസരം തരുന്നതിനായി നന്ദി. We rejoice in you, Lord, today. കർത്താവെ, ഇന്ന് ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്നു. We shout hallelujah. ഞങ്ങൾ hallelujah പറഞ്ഞു ഞങ്ങൾ ആനന്ദിക്കുന്നു. We shout a big hallelujah, Lord. ഞങ്ങൾ വലിയ hallelujah പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. Hallelujah. Hallelujah. We raise our voices to you, Father. കർത്താവേ, ഞങ്ങളുടെ ശബ്ദത്തെ ഉയർത്തി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി കർത്താവേ. Are you ready for a strong prayer? നിങ്ങൾ ശക്തമായ ഒരു പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടോ? I believe today is a great day in our lives. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. It was a few weeks back that I was commanded to do a prayer day like this. ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ദിനം അറേഞ്ച് ചെയ്യാൻ കർത്താവ് ചില നാളുകൾക്ക് മുമ്പ് എന്നോട് ആവശ്യപ്പെട്ടത്. And we know that the heaven is open for us today. മാത്രമല്ല, നമുക്ക് വേണ്ടി സ്വർഗ്ഗം ഇന്ന് തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. What makes us different is our prayer life. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. Prayer shows our connection with the heavenly father. പ്രാർത്ഥന നമുക്ക് സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. That is the greatest connection one can have on earth. ഈ ഭൂമിയിൽ ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും നല്ല വലിയ ബന്ധം എന്നുള്ളത് അതാണ്. One thing I have noticed is this. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്.
God is very faithful in processing, handling, dealing with prayer requests. Nan manasilakkittulla oru karyam, ദൈവം പ്രാർത്ഥനാ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അതിന് മറുപടി കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവാണ്. He is very faithful in that. അവൻ വളരെ വിശ്വസ്തനാണ് അതിൽ. Sometimes we are unfaithful. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാണ്. We are unfaithful when we receive prayer request to pray over it. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ കിട്ടുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിശ്വസ്തരാകാറുണ്ട്. But God is always faithful. പക്ഷേ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. Hallelujah. Hallelujah. One more thing I want to tell you and we will pray. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥിക്കാം. Over the years the Lord was training me in prayer. കഴിഞ്ഞ വളരെ വർഷങ്ങളെ കർത്താവ് എന്നെ പ്രാർത്ഥനയിൽ പരിശീലിപ്പിക്കുകയായിരുന്നു. In the beginning my prayers were very childish. ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പ്രാർത്ഥന വളരെ ബാലിശമായിരുന്നു. But when I started maturing in the spirit I slowly started giving away the childish kind of prayer and I started praying matured prayers. എന്നാൽ വീണ്ടും വീണ്ടും കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ആ ബാലിശമായ പ്രാർത്ഥനകളും ആ കുട്ടിത്തമുള്ള പ്രാർത്ഥനകളും ഞാൻ മാറ്റിയിട്ട് ആത്മാവിൽ ഞാൻ പക്വത പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Hallelujah. Hallelujah. I understood more of the scriptures. കൂടുതൽ വചനങ്ങൾ എനിക്ക് മനസ്സിലായി. Then I could pray scriptural prayers. അതിന് അങ്ങനെ എനിക്ക് വചന അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. How many of you want to grow in prayer? നിങ്ങൾ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ വളരുവാൻ ആഗ്രഹമുണ്ട്? Lift both of your hands. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചാലും. Pray, Lord, fill me with the spirit of prayer. പ്രാർത്ഥിച്ചാലും കർത്താവെ എന്നെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് നിറക്കണമേ. Everyone lift your voices. എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ എന്നെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഇപ്പോൾ നിറക്കണമേ. If your prayer life changes, everything about you will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മാറിയാൽ നിങ്ങളെ സംബന്ധിച്ച സകലവും മാറ്റം വരും. If you change your prayer life, your future will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം നിങ്ങൾ മാറ്റിയാൽ നിങ്ങളുടെ ഭാവി ജീവിതം മാറും. If you change your prayer life, your finances will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന് മാറ്റം വന്നാൽ നിങ്ങളുടെ സാമ്പത്തിക നിലകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. If you change your prayer life, your family life will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന് വ്യത്യാസം ഉണ്ടായാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് ഒരു വ്യത്യാസം സംഭവിക്കും. If you change your prayer life, your ministry will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം മാറിയാൽ നിങ്ങളുടെ ശുശ്രൂഷ മാറാൻ പോവുകയാണ്. If you change your prayer life, even what you talk will change. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന് മാറ്റം ഉണ്ടായാൽ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകും. Hallelujah. Hallelujah. Father, we pray for a new anointing to come upon our prayer life today. പിതാവേ, ഇപ്പോൾ ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന് മേൽ കടന്നു വരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Come on everyone, Father, എല്ലാവരും we need to pray the right kind of prayer, Lord. പിതാവേ, പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവേ ശരിയായിട്ടുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം കർത്താവേ. We call upon the Holy Spirit to come and lead us in prayer. പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങൾ ക്ഷണിക്കുന്നു, പ്രാർത്ഥനയിൽ ഞങ്ങളെ നയിക്കുവാനായി ക്ഷണിക്കുന്നു. Father, come and lead us in prayer, not a prayer from our own mind, but Father, the prayer that is originated in the Holy Spirit, in the heart of God, that is coming back to you. പിതാവേ, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയല്ല അങ്ങയുടെ ഹൃദയത്തിലുള്ളത്, പരിശുദ്ധാത്മാവിൽ നിന്നും ജനിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ. Hallelujah. Hallelujah. Thank you Jesus. നന്ദി യേശു. We call upon the two greatest intercessors, Jesus and the Holy Spirit. ഏറ്റവും വലിയ രണ്ട് മധ്യസ്ഥന്മാരെ ഞങ്ങൾ ഇപ്പോൾ വിളിക്കുന്നു, യേശുവിനെ പരിശുദ്ധാത്മാവിനെ. Hallelujah. Hallelujah. Help us Father and lead us in prayer. പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥനയിൽ നയിക്കണമേ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. Amen. One more thing. ഒരു കാര്യം കൂടെ. Maybe the prayer that I have enjoyed most is prayer with tears. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനകളാണ്. Sometimes when the Holy Spirit comes, I cry like a baby. ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിന്റെ മേൽ കടന്നു വരുമ്പോൾ ഒരു ശിശുവിനെ പോലെ ഞാൻ കരയും. We can scream and pray. നമുക്ക് അലറിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. We can pray in tongues. നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. But the most touching. പക്ഷേ ഏറ്റവും സ്പർശിക്കുന്നത് prayer is prayer with tears. കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയാണ് ഏറ്റവും സ്പർശനമുള്ള പ്രാർത്ഥന. I believe that kind of a prayer will never be denied. ഞാൻ വിശ്വസിക്കുന്നു അതുപോലുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും തള്ളപ്പെടുകയില്ല. I know you understand what I'm saying.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. ആസ്വദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതാണ്. സഹോദരിയുടെ ഒരു ബ്ലെസ്സിന്നാണ് കൂനമാവിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, രണ്ട് വർഷമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വരുന്നു. 2010 ഈ സഹോദരി MA BEd പാസ്സായതാ. അന്ന് മുതൽ ഈ സഹോദരിക്ക് ടീച്ചറായിട്ട് ആരും ജോലി കൊടുത്തില്ല. ഓക്കെ, കുറെ നാളായി ഒരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. 2010 മുതൽ 14 വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവസാനം കിട്ടിയ ജോലിയോ ഒരു ഓർഫനേജിലെ ഒരു ചെറിയൊരു ജോലിയായിരുന്നു. MA BEd പാസ്സായ ആൾക്ക് കിട്ടിയത് ഒരു കൊച്ചു ജോലിയായിരുന്നു. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ June 12 നമ്മുടെ ഇവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരുന്നു. ബ്ലെസ്സിംഗ് ടുഡേ പ്രെയർ ഡേ ആയിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ പ്രാർത്ഥനാ ദിനം. ഓക്കെ, അന്ന് നമ്മൾ അന്ന് ഈ മകള് അതിന്റെ തൊട്ട് തലേ ഞായറാഴ്ച ഇവിടെ ബോക്സിൽ എഴുതിയിട്ടു, എനിക്കൊരു ടീച്ചറായിട്ട് ജോലി കിട്ടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എഴുതിയിട്ടു. അന്ന് June 12 ഇവിടെ ആ പ്രാർത്ഥന വിഷയം മൊത്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരം 4 മണിയായപ്പോൾ ഈ ഓർഫനേജിൽ നിന്ന് ഈ സഹോദരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിഷമിച്ച് നടക്കുക. ഉടനെ തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ സഹോദരിയുടെ വീടിന്റെ 20 മിനിറ്റ് നടന്നാൽ മതി, ഓക്കെ, അവിടുന്ന് ഒരു കോള് വരിക, ഉടനെ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട്. കാരണം ഒരു വർഷം മുമ്പ് ഈ സഹോദരി അവിടെ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നു. അന്ന് ഏതോ ഒരു കാരണത്താൽ സഹോദരിക്ക് ജോലി കിട്ടിയില്ല. ഓക്കെ, ആ ഇന്റർവ്യൂവിന്റെ പേപ്പറ് അവിടുത്തെ അധികാരികൾ തപ്പിയെടുത്ത് ഈ സഹോദരിയെ ഫോണിലൂടെ വിളിക്കുക, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഉടനെ വരണമെന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് June 12 വൈകിട്ട് 4 മണിക്ക്. 4 മണിക്കാണ് നമ്മുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അതെ, ഈ സഹോദരി 17 ജോലിക്ക് കയറി, ജോലി പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് ആ സ്കൂളിലെ 8th, 9th, 10th ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. പോരാ പോരാ പോരാ, ഇങ്ങനെ കൈയടിച്ചാൽ പോരാ. ദിസ് ഇസ് ഗ്രേറ്റ്. സോ പ്രാർത്ഥനാ ദിവസത്തെ അന്ന് പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങി, ഇനി കേൾക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. ഹല്ലേലൂയ. കൈകൾ രണ്ടും ഉയർത്തി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങക്ക് നന്ദി പറയുന്നു. June 12 ശുശ്രൂഷകർ സകലരും കൊച്ചിയിൽ സമ്മേളിച്ച് ദൈവസന്നിധിയിൽ പെട്ടികളിൽ നിറയെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ കർത്താവെ, നീ സ്വർഗത്തിലിരുന്ന് കേട്ട് അതിലെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും എടുത്ത് ഉത്തരം നൽകാൻ തുടങ്ങി എന്നുള്ളത് കർത്താവെ ഞങ്ങൾ ഇന്ന് അറിയുന്നു. ഈ സാക്ഷി ഇവിടെ വന്നെങ്കിൽ അന്ന് എഴുതിയിട്ട് എല്ലാവർക്കും ഉത്തരം ലഭിക്കും. ഒന്നിന് പിറകെ ഒന്നായി സാക്ഷ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കർത്താവെ ഇവിടെ നീ അയക്കാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഈ സഹോദരി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിവസത്തിൽ ലോകം എമ്പാടും നിന്നുമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ അയച്ചു തന്നതൊക്കെ അതിൽ ഉണ്ടായിക്കാണും. ഇമെയിലിലൂടെ, കത്തുകളിലൂടെ, ഫോണിലൂടെ ഒക്കെ അയക്കപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ പല പല ബോക്സുകളിലാക്കിയാണ് അന്ന് അവിടെ പ്രാർത്ഥിച്ചത്. പല വിഷയങ്ങൾക്ക് വേണ്ടി തരം തിരിച്ച് അന്ന് പ്രാർത്ഥിച്ചു. അതിൽ ഒന്നാമത് പ്രാർത്ഥിച്ചത് രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് വേണ്ടിയാണ്. യേശു എന്ന രക്ഷകനെ വ്യക്തിപരമായി അറിയുവാനും സ്വീകരിക്കുവാനുമുള്ള, ജീവിതത്തിലൊരു മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള, രൂപാന്തരം പ്രാപിക്കുവാനുള്ള വ്യക്തികൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയാണ് തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ആ സമയത്ത്. അഥവാ നിങ്ങൾക്ക് അന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ആ പ്രേയറിനോട് ചേർന്ന് പ്രാർത്ഥി. കാരണം ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദർ വാസ് സച്ച് എ ഗ്രേറ്റ് അനോയിൻറ്റിങ് ആൻഡ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. First we will start from this box. നമ്മൾ ആദ്യം ഈ പെട്ടിയിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. What is that? എന്താണത്? There are so many millions who have not known our savior.
കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രക്ഷകനായ യേശുവിനെ അറിയാത്തവർ ഈ ഭൂമിയിലുണ്ട്. Sometimes even your own family members, neighbors. നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളിൽ ഉള്ളവർ, നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകാം. Would you all please stretch your hands towards this box and pray. നിങ്ങളുടെ എല്ലാവരുടെ കരങ്ങൾ ഈ ബോക്സിന് നേരെ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. There are names written, so many names written inside. ഇതിന്റെ അകത്ത് ഒത്തിരി പേരുടെ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. When we pray, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, I believe the Holy Spirit will move. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ചലിക്കും. I believe the Lord will send some means so that they can come to the Lord. കർത്താവ് ഏതെങ്കിലും ഒക്കെ വഴികൾ തുറന്ന് അവർ യേശുവിനെ അറിയാൻ ഇടയാകും. Come on everybody, with tears let us pray. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ, Father, all of us together we come to the throne of grace. കർത്താവേ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ കൃപാസനത്തിന് അടുക്കൽ വരുന്നു. Father, we carry all these people into your hands. കർത്താവേ, ഈ മുഴുവൻ ആളുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. Lord, we pray that every name written in these prayer requests, Father, should be found in the Lamb's book of life. കർത്താവേ, രക്ഷിക്കപ്പെടുവാനെ ആരുടെയൊക്കെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതി ഞങ്ങൾ കാണട്ടെ. And we right now we rebuke every hindrance and every bondage that is preventing them from coming to the Savior. കർത്താവേ, അവരെ യേശുവിനെ രക്ഷകനെ കാണാതവണ്ണം കണ്ടെത്താതവണ്ണം തടഞ്ഞു നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. I'm giving you a few seconds so that you can pray a prayer of your own. Come on, lift your voices. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. തുടർന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും ഉറക്കെ. Thank you, Jesus. If you are praying for anyone who is not saved, you can pray, you can join with us. That person also will get saved. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങളോട് കൂടെ ചേർന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. നന്ദി യേശുവേ. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. കരങ്ങൾ അടിച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയാം. ഇനി ഈ പ്രാർത്ഥനാ സമയത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് TB ക്ഷയരോഗബാധിതമായ ശരീരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ബോൺ TB യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. രശ്മി എന്നു പേരുള്ള ഒരു യുവതിയുടെ ശരീരത്തിൽ ഒരു വലിയ സൗഖ്യം ഈ സമയത്ത് നടക്കുന്നുണ്ട്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ കറുത്ത സ്പോട്ടുകളും സ്കിന്നിലുള്ള എന്തൊക്കെയോ വലിയ പ്രയാസങ്ങൾ, അത് മൂലം വല്ലാതെ മാനസിക സംഘർഷത്തിലൂടെ പോകുന്നുണ്ട്. എന്നാൽ കർത്താവ് ആ സഹോദരിയെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രശ്മി സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വിവിധ രോഗങ്ങളുള്ള എല്ലാവരും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് അകത്ത് വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നതിനാൽ നന്ദി പറയും. മഞ്ഞപ്പിത്തം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. മാരക രോഗങ്ങൾ മാറട്ടെ. സ്കിൻ ഡിസീസുകൾ, അതുപോലെ ക്യാൻസർ, പൈൽസ് രോഗം, നിങ്ങളുടെ രോഗം എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതകരമായ കുഞ്ഞുങ്ങൾ കൊടുക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിലേക്ക് പുതുതായി വരുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് അനന്ത സ്നേഹത്തിൻ്റെ കഥ. ഇത് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഗിഫ്റ്റായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ മേൽവിലാസം അയച്ചു തരാം, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വീടുകളിൽ തപാൽ മാർഗം ഇത് എത്തുന്നതായിരിക്കും. അതുകൂടാതെ ഒരു വലിയ ആന്തരികമായ ഇൻറ്റേണലായ ഒരു വലിയ ഡെലിവറൻസ്, ഒരു വലിയ സ്വാതന്ത്ര്യവും സമാധാനവും
ഒക്കെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആശിഷമാരി എന്ന ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ സ്വന്തമാക്കുക. ഓഫീസ് ടൈമിൽ സ്ക്രീനിലെ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിച്ച് ഇത് ആവശ്യപ്പെടാവുന്നതാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഇതേ ചാനലിൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം അവരെ കൂടെ അറിയിക്കുക. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ അന്യൂലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വരും എന്ന് പ്രവചിച്ച പ്രവാചകനാര്? Which prophet prophesied about Jesus coming to Jerusalem on donkey? Options: A. സക്കറിയാവ്, B. യെശയ്യാവ്, C. മീക്ക, D. ദാവീദ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ്: BT സ്പേസ് ABC ഓർ D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.